വെൽക്കം ബാക്ക് ഗൈസ്. ഫൈനലി നമ്മൾ അയലിൻ്റെ എപ്പിസോഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നൊരു എപ്പിസോഡാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അയലിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുള്ള എപ്പിസോഡ്സ് ആയിരിക്കും. നോർമലി 5-6 ദിവസമൊക്കെ എടുത്തിട്ടായിരുന്നു ചിലപ്പോൾ നമ്മളൊരു എപ്പിസോഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് ഗൈസ് ഇതൊരു പുതിയ സെർവറാണ്, നമ്മളോട് ഇവിടെ ഒന്ന് കയറി കളിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പം അതിലൊന്ന് ജിമ്മ കയറിയതാണ്. പക്ഷേ എനിക്കിവിടെ നല്ല പിങ്ങ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ സ്പോൺ ആയക്കുന്ന ഏരിയ, അത് നല്ല പിങ്ങാണ്. പിന്നെ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ കളിക്കുന്നത് സേറാ ടോറസ് ആണ്, സേറാ ലെയ് കുര്യൻ. നമ്മൾ പണ്ട് കൊടുത്തിട്ടുണ്ട് ഇവനെ, പക്ഷെ ഇത് കുറച്ചും കൂടി പുതിയ മെക്കാനിക്സ് ഒക്കെ വന്നിട്ട് പുതിയ അയലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടാണ് നമ്മൾ ഇവനെ എടുത്തേക്കണേ. പൊളി സംഭവമാണ് ഗൈസ്. പിന്നെ ഇജാതി സ്ഥലം ഉണ്ടോ, ഇവിടെ വന്നിട്ട് ജീപിനോടെ തിരിച്ചു പോകുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ നമ്മൾ 20 മിനിറ്റുള്ള എപ്പിസോഡ് 10 മിനിറ്റൊക്കെ തീർക്കേണ്ടി വന്നേക്കാം, പറയാൻ പറ്റൂല. അപ്പോൾ കുറച്ച് നേരം ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റാണ് അവരെ, നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കണമെന്ന് അവർ കുറച്ചും കൂടി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അഡ്മിൻസൊക്കെ ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. കളറൊക്കെ ഒന്ന് സെറ്റാക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് സേറയുടെ കളിയായിരിക്കും ഗൈസ്. സേറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല ജാതിയായിരിക്കും, ഒന്നും നമ്മളൊന്നുമില്ല, വഴി പോണ ഒന്നിനും വിടില്ല, ഓടിച്ചിട്ടടിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൂപ്പൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ ഫൈറ്റ് എടുക്കാനല്ല, അതൊക്കെ ആയിരിക്കും ഒന്ന് കൂടുതൽ നോക്കണേ. പിന്നെ നല്ല രസമില്ലേ പുതിയ അപ്ഡേറ്റ്സ് അയലിൻ്റെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡിബിളിന് ഇട്ടപ്പോൾ ഞാൻ പറയുന്നു നല്ല ഭംഗിയായിരുന്നു, ഒരു പുതിയ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും എന്താണ് ഇത്ര ഡ്രോപ്പ് പോകുന്നതെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചായിരുന്നു, നമ്മളെപ്പോഴും ഫൈറ്റ് എടുക്കുന്ന ഏരിയ. ഗൈസ് ഈ ഒരു ഏരിയയിൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇടിയിടാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിറച്ച ഡെഡ് ബോഡീസ് ആയിരിക്കും ഗൈസ്. സാധാരണ ഈ വടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സെർവറിൽ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് പോവും, അല്ലെങ്കിൽ ചില സെർവറുകളിൽ അതവിടെ കിടക്കാൻ ചാൻസ് ഉണ്ട്. എന്തോ എവിടെ ഒരു ഒച്ചയൊക്കെ ഉണ്ട്, ആരൊന്നും അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ചോട്ടയായാലും നമ്മളാരും ഒന്നും ചെയ്യാനൊന്നും ചാൻസ് ഇല്ല ഗൈസ്. നമ്മൾ ചോട്ട ഞാൻ രണ്ടാമത് എടുത്തിട്ടുണ്ട്. അടുത്ത സേറ ഇത് കളറൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ നേരത്തെ പച്ച കളറൊക്കെ എടുത്ത് നന്നാവാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ നന്നാവാൻ സമ്മതിക്കില്ല, സ്പോൺ അയക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇനി കാണിക്കുന്നത് വലുതായിട്ടായിരിക്കും. ഈ ഒരു ഗ്രോത്തിൻ്റെ ടൈം അത്യാവശ്യമുണ്ട്, നോർമൽ ടൈം അല്ലെങ്കിലും കുറച്ചും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ കുറച്ച് വലുതായിട്ട് വരാം ഗൈസ്. നിങ്ങളാരും ഞെട്ടരുത്, ഇന്നെല്ലാവരും ഹണ്ടിങ്ങാണ്, ഓടി എഴുന്നിടിയ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ പറഞ്ഞ പോലെ സേറ വലുതായിട്ടുണ്ട്, കാണാൻ കിടി ലുക്കല്ലേ ഗൈസ്. ഇത് ഇതിൻ്റെ ഡീഫോൾട്ട് സ്കിന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കളറിൻ്റെ കുറച്ചും കൂടി ഡാർക്ക്, കുറച്ചും കൂടി ലൈറ്റ് അങ്ങനെ കയറ്റി എടുത്തിട്ടാണ് ഞാനത് ചെയ്തേക്കണത്. കാരണം കാണാൻ കുറച്ചൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ വെറൈറ്റി കളറിലൊക്കെ ആക്കാം, അഡ്മിൻസ് വരുമ്പോൾ നമുക്ക് ആക്കാം. പിന്നെ പറഞ്ഞു വരുന്നത് ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു ലൊക്കേഷൻ ഞാനായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. എന്നാണെന്നറിയാമോ, ഈ ഒരു ലൊക്കേഷനിൽ ഒരു ടീം എപ്പോഴും ഉണ്ടാവും. ആ ടീം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും എടുപ്പിക്കില്ല. അപ്പോൾ ഇപ്പോൾ അവരെ അധികാരം ഇല്ല, അതായിരുന്നു ഞാനിവിടെ വന്നേക്കണേ. അല്ലെങ്കിൽ അവർ കൂട്ടമായിട്ട് വന്ന് ഇടിക്കും ഗൈസ്. അത് ഭയങ്കര അലമ്പാണ്. ഈ ഒരു ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ പലരും ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ അവരൊക്കെ ഈസിയിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് ചെന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മുടെ ഗ്രോത്ത്, സംഭവങ്ങൾ, മ്യൂട്ടേഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ സ്റ്റെഗോ, ചിലപ്പോൾ ഈ പറഞ്ഞ മൊതല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിബിള്, ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പായിരിക്കും. മിക്സഡ് ഗ്രൂപ്പ് ആകാൻ പാടില്ല എന്ന റൂളുണ്ട് സെർവറിൽ. ബട്ട് ഇവന്മാർ ഗ്രൂപ്പായിട്ട് നിൽക്കില്ല, എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരുമിച്ച് നിന്ന് കളിക്കും. ഒരാളെ പോലും ഇങ്ങോട്ട് വരത്തില്ല. ഞാനൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇത് നല്ല അടിപൊളി സ്ഥലമോ, അധികം പിങ്ങൊന്നുമില്ലാത്ത ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്. ഇപ്പോഴൊക്കെ 40-50 കിട്ടുന്നുണ്ട്, ചില സമയത്ത് ഇവിടെ 60-70 നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവരുടെ ഗ്രൂപ്പ് സ്പോണായി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റാണ് അതിനെ ഇങ്ങോട്ട് അടുപ്പിക്കില്ല അവർ, അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു സെർവറിൽ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല ഇതിൽ വന്നത്, നമ്മൾ ഈ ഒരു സേറേനെ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഗ്രോത്ത് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. വന്ന സമയത്തൊക്കെ സ്പോണായത് ഇവിടെയായിരുന്നു. എല്ലാ സമയത്തും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന്മാർ നമ്മളെ കൊല്ലും, അതാണ് മെയിൻ സംഭവം. ഓ, തവളക്കൊക്കെ എന്താ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ റൂൾസ് ഒന്നുമില്ല ഗൈസ്. എവരിമ നിങ്ങൾക്ക് അറിയാലോ, എവരിമ സെർവറിൽ റൂൾസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ സംഭവമൊന്നും പറ്റില്ല, സർവൈവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ മിക്സഡ് ഗ്രൂപ്പ് ഇതേപോലെ പല സ്ഥലത്തും പല സെർവറുകളിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഇവിടെ മുതലുണ്ടാവട്ടെ ഗൈസ്. മുതലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർ എൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു, നമുക്ക് അറിയാലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഓടിപ്പോവാം. പക്ഷെ മുതലയുടെ കയ്യിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സേറയൊന്നും ഒന്നുമല്ല, അമ്മ പിടിച്ച് കടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകും ഈസിയായിട്ട്. ഓക്കെ സെറ്റ്.
അപ്പൊ ഇന്ന് നമ്മൾ അവിടെ ചെന്ന് അവരെ മാക്സിമം ചൊറിയാനുള്ള പരിപാടി ആട്ടോ. നമുക്ക് അത്യാവശ്യം സ്പീഡുണ്ട്, സേറയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡുണ്ട്, സ്റ്റാമിന ഉണ്ട്, അതേപോലെ നമ്മളെ ടേണിംഗ് റെഡീസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തവരെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ കുറേ പേരുണ്ടാവും, ചിലപ്പോൾ ഗ്രോത്ത് എടുത്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ രാവിലെയൊക്കെ ആയിട്ട് വന്നേക്കണേ, സെർവറിൽ കയറിയേക്കണേ, വൈകിട്ടാകുമ്പോഴാണ് ഇവർ അടി കൊടുക്കണേ. ഊ കണ്ട കണ്ട അവിടെ കണ്ട ആ മുതല ടീംസൊക്കെ അത് തന്നെ ഗൈസ്. ഓ ഇനി നമ്മളങ്ങനെ ഇറങ്ങാം. ഓ ഇവിടെ ഗ്രോത്ത് ഗ്രോത്ത് അറ്റടത്തും വിടില്ല ഗൈസ്. ആ ഇനി നമ്മൾ അലമ്പാണ് ഗൈസ്, ആറഞ്ചം പറഞ്ഞ വന്ന അലമ്പാട്ടാ. ഓടി ഇടുന്ന ഉമ്മാരൊക്കെ അടിക്കും. നീ ഒന്ന് ഗ്രോത്ത് എടുക്കണ്ടടാ, നമ്മൾ ഗ്രോത്ത് എടുക്കാൻ സമയത്ത് ഉമ്മാരെ സമ്മതിക്കില്ല, ഇഷ്ടമാണ് ഗ്രോത്ത് എടുക്കേണ്ടത്. പോടാ പോടാ. ഓ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു ഇടിയുണ്ട്, ഇടിയുണ്ട് എനിക്ക് ഓട് ഇടിയുള്ളൂ കേട്ടാ. ഡിബിളിനെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഡിബിൾ എടുത്ത് കളിച്ചിട്ടില്ലേ. ഡിബിള് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇവരിപ്പോൾ ഇറക്കിയേക്കണ ഡിബിൾ ഇരിക്കുന്ന ഡിബിളാണ്. വന്നവരും പോണവരൊക്കെ ഡിബിൾ എടുത്ത് കളിക്കണേ. നിൽക്കാ അത്രേ ഉള്ളൂ. ഓ മടിയായ ആ സമാധാനം. നമ്മളിങ്ങനെ കറങ്ങി കൊരുങ്കുസ് കറങ്ങി വന്നിട്ട് പുറത്തേക്കൂടി വരും. ഡിബിളിന് നമ്മുടെ അത്ര സ്പീഡില്ല, അത് പക്ഷേ നമ്മുടെ പോലെ തന്നെ റൊട്ടേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പിങ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ ഓ ഞാൻ തിരിഞ്ഞാണ്ട് അങ്ങനെയുണ്ട്. പിങ് ഉണ്ടെങ്കിൽ ചില സമയത്ത് അവരവിടെ ഇടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കൊള്ളും. അത് അങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് അറിയാൻ പറ്റും. അപ്പം എൻ്റെ അവസ്ഥ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക. അയ്യോ കൊണ്ട് കൊണ്ട് അയ്യോ തൂക്കി ഓടട്ടെ ഓടട്ടെ ഓടട്ടെ. കേസ് ആ ചെളി കിടക്കണുണ്ടല്ലോ, ആ ചെളിയിൽ അമ്മമാർക്ക് കിടന്ന് ഉരുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കുറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ നല്ല ഇടിയുണ്ടായിരുന്നു. അപ്പം ഇതാണ് ആ ഗ്രൂപ്പ്. പക്ഷേ ഇവിടെ ആരും വന്നിട്ടില്ല കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. കരയിൽ ഒരു ഗ്രൂപ്പുണ്ട്, ഈ സ്റ്റെഗോ ടെനോ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഡിബിളുണ്ട്, പിന്നെ വെള്ളത്തിൽ മുതലുണ്ട്. ആ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ്. വേറെ കുറച്ച് ഗ്രൂപ്പൊക്കെ ആയിട്ട് തരണമെങ്കിൽ നല്ലതായിരിക്കും. ഞാനോട് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ, ഇവിടെ ഇരിക്കുക. ഗൈസ് വേറെ ഏതോ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അടുത്ത്. അമ്മ ഓടിയിടുന്ന് അങ്ങോട്ട് എടുക്കുക അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് എന്നെ ഒരു ഗ്രൂപ്പ് കയറ്റം നോക്കട്ടെ. നേരത്തെ അമ്മ സംസാരിക്കണേ ഞാൻ നമുക്കെന്നെ ചാറ്റ് വന്നിരുന്നു, പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കണേറെ ഞാൻ അധികം റിസ്ക് എടുത്തില്ല. പിന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുള്ളങ്ങനെ നമ്മളങ്ങനെ ഹീലായിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ ആ ഗ്രൂപ്പിനെ വിട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അടുത്തേക്ക് വന്നേക്കണേ കേട്ടോ. ഞാനൊരു ഹായ് അടിച്ചു നോക്കാം. ഹായ് ഹലോ, ആരെങ്കിലും ഉണ്ടോ അടുത്ത്? ആരുമില്ല, എനിക്ക് തോന്നിയതാണോ? അല്ല അവർ ചാറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. ഇനി അമ്മരെവിടെയെങ്കിലും പോയി ഇരിക്കണ. ഞാൻ ഈ സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങി നിന്നായിരുന്നു കേട്ടോ, സീറ്റ് വന്നു കഴിഞ്ഞ സമയത്ത്. ചിലപ്പോൾ അതിൻ്റെ ഇരിക്കും. ഞാൻ ഇപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ. അവരവിടെ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല. ചിലന്മാർ സ്വന്തം സേറേനൊന്നും നോക്കൂല, സ്വന്തം ഗ്രൂപ്പല്ല സ്വന്തം. ആ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ ഞാൻ ചുമ്മാ ഒന്ന് അമ്മരെ കൂടെ നിന്ന് നോക്കാം. അമ്മാർ അത് തന്നെ പരിപാടി. എടാ എന്നെയും കൂട്ടറ എന്നെയും കൂട്ട്. ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. വിസ് ദേവനെ 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 അമ്മര വണ്ടി കണ്ട. ഇതാണ് സംഭവം. ഈ ഇപ്പം ഇവിടെ വേറെ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വന്ന് ഗ്രൂപ്പായിട്ട് വരും, എന്നിട്ട് മറ്റന്മാരെ ഇടിക്കും. കാരണം മറ്റവർ മിക്സഡ് ഗ്രൂപ്പായിട്ട് ഒന്ന് കളിക്കണേ. ഇതുണ്ട് കാരണോ. കാരണോ പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. കാരണോ ഇവിടുത്തെ കാരണങ്ങളെല്ലാം ചതിയന്മാരാണ്. ഓടി വന്നിട്ട് നമ്മളെ കടിച്ചുകൊണ്ട് ഓടും, എന്നിട്ട് ചിലപ്പോൾ നമ്മുടെ കൂടി നിന്നിട്ട് മറ്റവർ ഇടിക്കും, എന്നിട്ട് നമ്മളെ കടിച്ചുകൊണ്ടൊക്കെ ഓടും അമ്മമാർ. അമ്മമാർക്ക് അത്യാവശ്യം നല്ല സ്പീഡുള്ളവരുടെ അമ്മരെ പുറകെ ഒന്നും ഓട്ടനോ ഗൈസ്. ഇത് കണ്ടോ, ഇതിനടുത്ത് നമ്മൾ കളിച്ചിട്ടില്ല. അപ്പം ഇവനെ നമുക്കെടുത്ത് കളിക്കാം കേട്ടോ. അത് അവൻ്റെ വാലൊക്കെ വെച്ചിട്ട് നൈസായിട്ട് അടിക്കാനൊക്കെ പറ്റും. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ ഞാനിപ്പോൾ അവനെ നൈസായിട്ട് അടിക്കട്ടെ. അവൻ്റെ അടുത്ത് നിന്ന് അടിക്കരുത്. ഒന്നില്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഒന്ന് അടിക്കുക, ബാക്കിൽ വന്ന് വരരുത്. വാലിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ തീരും. ഓ യോ 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 കണ്ട കണ്ട കണ്ട. വാലുമേന്ന് അടി മേടിക്കരുത്, അടി മേടിച്ച് കഴിഞ്ഞാൽ തീരും. ഇപ്പം ആരൊക്കെ കടിക്കണേ, സ്വന്തം ടീമിനൊക്കെ കടിയുള്ളൂ. ചിലപ്പോൾ കുഴപ്പമില്ല ബീസ്. നമ്മൾ പോയാ. ഓ നല്ല ഡാമേജ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. എല്ലാം റെസ്റ്റ് എടുക്കേണ്ട, അടുത്ത അടിക്കുള്ള പരിപാടിയാണ്. ഓക്കെ ബാ ബാ ബാ. എന്തായാലും എല്ലാവരും ഇറങ്ങിയ കേസ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വടിയാവുമായിരിക്കും കേട്ടോ. വടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡിനോ എടുത്തിട്ട് പിന്നെ വരാം. പക്ഷെ എന്തായാലും മിഷൻ നമ്മൾ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കണമല്ലോ, അത് കാരണം. ഓക്കെ ഒരുത്തനടിച്ചിട്ടാൽ മതി, എന്നിട്ട് ഒരുത്തനടിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പൊക്കോളും, അത്രേ ഉള്ളൂ. ഓ അവിടെ അവിടെ പൂരിടി പൂരിടി. അവനങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടോ? ഒറ്റയ്ക്ക് ഉണ്ടോ? അത് തന്നെ അതാണ് കളി. ആ വണ്ടിയിൽ അവിടെ കയറി അടിച്ചോളൂ ഗൈസ്. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ബാക്കിന്ന് മാറും വേണ്ട. വാലച്ചടി ഉണ്ട്, ഒരുത്തം മടി ചെയ്യുന്നു പോണേ. തീർന്നാ തീർന്നാ തീർന്ന്. അടിപൊളി ജാതി അടിയായിരുന്നു ഗൈസ്. അത് അടിപൊളി കേട്ടാ. ഗ്രൂപ്പായിട്ട് കിട് കിട് കിടു അടി അടിച്ച് ജാതി അടി. ഈ ഫുഡൊക്കെ കഴിക്കുക, ഹീൽ ചെയ്യുക. ചിലപ്പോഴാണ് അവർ ഫൈറ്റ് എടുക്കാൻ വരുള്ളൂ. ഫൈറ്റ് എടുക്കാൻ വരെ നമുക്ക് ഫൈറ്റ് എടുക്കുക. റൂളൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, റൂൾസ് ഒന്നുമില്ല. അങ്ങനെ
ഇപ്പൊ ഒരാൾ വടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് തന്നെത്താനെ കുറച്ചു നേരം മിണ്ടാതിരിക്കും ചില ആൾക്കാർ, ചില ഗ്രൂപ്പ്സ്. മറ്റവൻ സ്പോണായിട്ട് വന്ന് അവൻ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സമയം എടുക്കും. പിന്നെ ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞ് വന്നെങ്കിൽ അതും ടൈം എടുക്കും. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ കണ്ട ഇവിടെ വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഒന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകട്ടെ ഗുയിസ്. നമ്മുടെ കൂട്ട ഇടി കിടക്കുന്ന സ്ഥലമൊക്കെ ഇല്ലേ, അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ സെയറായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂളിയായിട്ട് ഇടിക്കുക. നമ്മളവിടെയാണ് നമ്മൾ ആദ്യം ഗ്രോത്ത് സെറ്റ് ചെയ്തത്. അവിടെ ഇടി തുടങ്ങി പിന്നെയും ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് മാറട്ടെ. ഫുൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടായിക്കോട്ടെ എന്നെ റീസ്റ്റാർട്ട് ചെയ്യണേ കളി. ഗേസ് രാത്രി ആയിട്ടുണ്ട്, വലിയ ഫൈറ്റൊന്നും നടക്കണില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെയൊക്കെ ഓടി കിടക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് മാറക്കണം. ഡിബിളിൻ്റെ അടുത്ത് അങ്ങനെ ഓടി ഒന്നും അടിക്കണില്ല, എല്ലാവരും നോക്കി കിടക്കണം. ഡിബിളിൻ്റെ അടുത്തൊരു സ്ഥലം വന്നിട്ടുണ്ട്, ഇതണ്ടോ ആച്ചി ഇവൻ സെറ്റപ്പാ, ഇവനെടുത്ത് കളിച്ചിട്ടില്ല, അവനെ നമുക്ക് പിന്നെ എടുത്ത് കളിക്കാം. പിന്നെ അങ്ങനെ വലിയ ഫൈറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഒന്നൊന്ന് രാത്രി ആയ കാരണം അങ്ങനെ കാണാനും പറ്റണില്ല. ഞാൻ സ്ഥലം മാറ്റിയിട്ടെ ഗൈസ്, നൈസായിട്ട് വേറെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല ഇടി കിടക്കുന്നുണ്ട്. എൻ്റെ കൂടെ രണ്ട് പേര് വന്നിട്ടുണ്ടായി, അമ്മാർ ഓൺ ദ വേ ഓടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കാർണോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാർണോന്ന് ഒരു കാർണോ ചാലും വിശ്വസിക്കരുത് ഗൈസ്. കാർണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അമ്മാർ ചുമ്മാ വന്ന് ചൊറിഞ്ഞിട്ട് ഓടും. ആ കണ്ട പറഞ്ഞില്ല ജാതി. ഊ ഇതെന്താണത്, ഓക്കെ എന്നെ തൊട്ടപ്പോഴത്തേക്കും അളിയാ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് കൂടിയല്ല എൻ്റെ പൊന്നു ഇജാതി. ഗൈസ് അത് കണ്ടായിരുന്നോ, റോമാഞ്ചിഫിക്കേഷൻ. ഓ വാടാ, ഒരു ഡിബിള് കയറി വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അവൻ വഴിയേറ്റ് കയറി വന്നാന്നോളെ, അന്ന് അവൻ്റെ ആരും തീരും ഗൈസ്. ഇത്രയും ഇതിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല, ഇത്രയും സേറെടുത്ത് അവൻ എന്തായാലും നിൽക്കില്ല കേട്ടോ. നമുക്കും പോയി അടിക്കുക 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 അടിക്കുക, തിരി 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 തിരി. ആ ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് എനിക്കിതാ. ഓ മാറ മാറ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. കടിക്കാൻ മാറ കടിക്കാൻ മാറ, ആ സെറ്റ്. അവിടെ നിൽക്കരുത് ഗൈസ്, അവന് തിരിയാൻ സമയം കൊടുക്കരുത് കണ്ട. അവൻ്റെ പരിപാടി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കൊള്ളാട്ടോ ഗ്രൂപ്പ്, ഇവിടെ കുറച്ച് നേരം നിൽക്കാം, ഫുഡൊക്കെ കഴിക്കട്ടെ ഗുസ് കണ്ടാ. ഇവിടെ പൊരിഞ്ഞിടിയാ 24 മണിക്കൂറും ഈ ഒരു ഏരിയയിൽ ഇടിയാ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഗ്രോത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. കണ്ട കാർണോസ് ഒന്ന് കാണിക്കണ്ടാ, കാർണോസിൻ്റെ അങ്ങനെ വലിയ ഡാമേജ് കിട്ടില്ല ഗൈസ്. പക്ഷെ അമ്മ ഇങ്ങനെ ചൊറിയും വന്നിട്ട് കടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നല്ല സ്പീഡുള്ള സാധാരണ അമ്മരെ ചേസ് ചെയ്യാനും പറ്റില്ല. പിന്നെ കാർണോൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ട്രൂഡോണൊക്കെ ഇല്ലേ, നമ്മുടെ ചെറുത് ഒമ്നി റാപ്ടർ ട്രൂഡോണൊക്കെ ഇല്ലേ, അമ്മാരെ അമ്മാരെ മേത്തി എറിയുന്ന കടിക്കും അറഞ്ചം പ്രഞ്ചം. അതാണ് അമ്മാരെ പേടി സ്വപ്നം. ഓക്കെ കുറച്ചും കൂടി ഫുഡൊക്കെ കഴിച്ച് ഞാനൊന്ന് സെറ്റാവട്ടെ. പിന്നെ സേറൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ചീഞ്ഞ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും, പൊട്ട ഫുഡൊക്കെ കഴിക്കുക. അതുപോലെ ഓവർ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തല കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈസ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ട കണ്ട. അപ്പോൾ ഇൻഫെക്ഷൻ ആയിക്കണാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും അത് ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നല്ല പണി കൊടുക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു പരിപാടി കൂടി സേറൊക്കെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഗൈസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. വെള്ളം അങ്ങനെ വലിയ കുറവൊന്നുമില്ല, പക്ഷേ വെള്ളത്തിൻ്റെ അത് മാത്രമല്ല കേട്ടോ. ചുമ്മാ ഇവിടെ വന്നിട്ട് നമ്മുടെ ഉണ്ടാവും നിറച്ച് ബ്ലഡ് അമയത്തേക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ചെളിയുണ്ട്, ചെളിയിലൊന്ന് പറഞ്ഞ് കുറച്ചൊന്ന് ഉരുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറയും കണ്ടോ. ഇത് നല്ലൊരു മെഡിസിൻ ആണ്, അതെല്ലാവന്മാരും ഇവിടെ വന്ന് നടന്നിട്ട് ഇങ്ങനെ ഉരുളും. ശരിക്കായിക്കോ ശരിക്കായിക്കോ, ഒന്നും നോക്കണ്ട. ഇങ്ങനെ 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 ആ അപ്പുറ സൈഡ് എന്താണ്, അയ്യോ കുലി 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 ചത്ത്. ഗൈസ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് അറിയില്ല, ഇതാണ് ഹെരാറ. നമ്മുടെ അതിൽ നമ്മൾ പണ്ടെടുത്ത് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് പുതിയ എവരിമേലുള്ള ഹെരാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടി വന്ന മേത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കിട്ടും. അവൻ എൻ്റെ മേത്തേക്കാണ് ചാടിയത്, പക്ഷേ അവൻ്റെ ഉന്നം തെറ്റിപ്പോയി. നമ്മളെ അങ്ങാടി കിടന്നിങ്ങനെ തിരിയണ കാരണം അവന് ഉന്നം കിട്ടിയിട്ടുണ്ടാവില്ല, അതാണ് അവൻ താഴെ മറ്റേ ചെളിയിൽ ഒന്ന് വീണത്. അപ്പം തന്നെ അവനെ കൊന്ന് മണ്ടൻ. ഗൈസ് നൈറ്റാണ്, ഞാൻ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പകൽ കാണിക്കുക. നൈറ്റ് വ്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ വ്യൂവിൽ കിടന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വ്യൂ മാറ്റട്ടെ. സെറ്റ് ബോയ്സ്, വീണ്ടും നമ്മൾ ഇവിടെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്, റെസ്റ്റൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി എന്തെങ്കിലും ഒരു ഫൈറ്റ്, ഫൈനൽ ഫൈറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ഇടിയിട്ട് ചാവാനും ചാൻസ് കൂടുതലാണ്. കുറച്ച് നേരം ഒന്ന് പിടിച്ചിരിക്കാൻ നോക്കൂട്ടോ, പറയാൻ പറ്റില്ലല്ലോ ആരെങ്കിലൊക്കെ നമുക്ക് ഇടി. പക്ഷെ ഇവിടെ ആരും ഇല്ല, ഇപ്പം നേരം വെളുത്തോടി എല്ലാവരും പോയി ഗൈസ്. നേരത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഇപ്പോൾ കാണാനില്ല. അതൊക്കെ ഊ ഊ ഇവനെ പിടിക്കാൻ വലിയ പണിയാണ്. ഇവനിങ്ങനെ സിക്സാഗ് പോലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും, നമ്മളെക്കാളും സ്പീഡുണ്ട്, അതുകൊണ്ട് അവനെ കിട്ടില്ല. നേരെ ഓടുകയാണെങ്കിൽ പിന്നെ നോക്കാം, ഉണ്ടാ ആ വഴി കയറിപ്പോയി, ഇനി കാണാനോടി പറ്റൂല.
നമുക്ക് ഞാനിങ്ങനെ ചുമ്മാ വള്ളി പിടിക്കാൻ വേണ്ടി കിടക്കണുണ്ട് ക്വീസ്. അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അമ്മമാർക്ക് ദേഷ്യം കയറി വന്നിട്ട് അമ്മ അമ്മരെ ഗ്രൂപ്പായിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് കണ്ട താഴെ കുറേ ഡീനോ ഉണ്ടായിരുന്നെല്ലാം പോയി, കുറേ പേര് ലോഗൌട്ടായി പോയി. അതാണ് ഇപ്പോൾ ആരുമില്ല, നോക്കട്ടെ ഇടാ. ഇനിയിപ്പോൾ മുതലയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ ക്വീസ്, കാരണം അവിടെ ചെന്ന് മുതല അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോകും, പിന്നെ നമുക്ക് തിരിച്ചു വരാനേ പറ്റൂല. അതാണ് ഇതാരാണ് ഇവിടെ രണ്ടിനൊക്കെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഓ ഒന്നുമില്ല ക്വീസ്, എല്ലാവരും പോയി. കണ്ടാ ചില സമയത്ത് ഇങ്ങനെയാ ഈ ഗ്രൂപ്പായിട്ട് കയറി വന്ന് ഗ്രൂപ്പായിട്ട് പോലും ഇറങ്ങിപ്പോ. അതോടി സെർവറിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടാ. വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരെങ്കിലൊക്കെ വരുമായിരിക്കും. നമുക്ക് കുഴപ്പമില്ല, അത് മണിക്കൂറുകളോളം നമ്മൾ കളിക്കണ ഗെയിമാണ്, അപ്പോൾ പിന്നെ നമുക്ക് വേറെ സീനില്ല. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നമ്മൾ ഒരു 500 ലൈക്ക് ആക്കാനാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഞാൻ താഴാറുണ്ട്, ആ നാളെ നേരത്തെ കണ്ടാവും തന്നെയാണ്, അവിടെ പോയിട്ട് കാര്യമില്ല. ട്രൂഡോൺസിൻ്റെയും മറ്റേ ഒമ്നിറാപ്റ്ററിനെയും പറയുമെന്ന് ഓടിട്ട് അത് കാര്യമില്ല കേട്ടോ. വിശ്വസന്മാർ റോക്കറ്റ് വിട്ട പോലെ പോകും. അത് കാരണം എന്താണ് പൂവൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ വേറെ പുതിയ ഡിനോസ് വന്നിട്ടുണ്ട് ഗൈസ്, റെക്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റെക്സിൻ്റെ കുറേ സംഭവങ്ങൾ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. റെക്സൊക്കെ ഇതിൽ പൊളിയായിരിക്കും എന്നാണ് പറയണത്, കാരണം ഓർത്തുനിന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവനെ ഓടിച്ചു വിട്ടാലോ ഗുസ്, ചുമ്മാ ചൊറിയ. അടുത്തെന്താ നിൽക്കായിരുന്നു നീ, അവൻ ഓടിക്കളഞ്ഞ നീ പോയി ഒരു കടി കൊടുക്കായിരുന്നു. ആ നിൻ്റെ ഫുഡ് ഞാൻ എടുക്കൂടാ, നമുക്കതിൻ്റെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു മനസ്സുഖം, ആരെങ്കിലൊക്കെ ആയിട്ടൊന്ന് ഇടിയുണ്ടാക്കുക. ആടാ വരൂല, വരൂല നീ, ഞാൻ പോയി. അമ്മരെ പോയിട്ട ഗൈസ്, അമ്മര് അവൻ്റെ ഫുഡ് നമുക്കെടുത്ത് കറക്കങ്ങനെ തെറുപ്പിക്കുക. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഡെഡ് ബോഡി എടുത്തിട്ട് നമ്മളിങ്ങനെ കടിച്ച് ഇങ്ങനെ കുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുടൽ, അതിൻ്റെ ഹൃദയം, അതൊക്കെ പുറത്ത് വരും. ഓരോന്നിനും ഓരോ വിറ്റാമിനാണ് നമ്മുടെ, അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഡയറ്റ്. അതായത് ചില ഡിനോസ് ഗ്രോത്ത് ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കറക്റ്റ് ഡയറ്റാണെങ്കിൽ 4 മണിക്കൂറ് കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രോത്ത് കിട്ടും. അപ്പോൾ അത് ഏതൊക്കെ എന്തൊക്കെയാണ് ഡിനോൻ്റെ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പുറത്ത് വരും, കുറേ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ ഡയറ്റ് കുറവാണ്, ഒരു ഡയറ്റ് ഉള്ളുവാകാം, പക്ഷേ നമ്മുടെ ഫുഡൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ അടിക്കും. അതാണ് ഞാനൊന്നും ചെയ്യണില്ല, ആരുമില്ല, കുറച്ചുകൂടി കഴിയട്ടേട്ടാ. ഗൈസ് ചെറിയൊരു പണി കിട്ടിയായിരുന്നു രാത്രി, നമ്മൾ മറ്റേ ഇതിനെ ഓണാക്കിയിട്ട് AFK പോയപ്പോൾ ഈ വൃത്തിയായിട്ട് പറഞ്ഞില്ലേ ചെറുതുങ്ങൾ, ഇമാർ കുറേ എണ്ണം വന്ന് എൻ്റെ മേത്ത് എറിയുന്ന അറിഞ്ചം മുറഞ്ഞു വരുന്ന കടിയായിരുന്നു. ഊതി പോയി പോയി പോയി, ഞാൻ കണ്ടില്ല AFK ഇട്ടേക്കായിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ ഇപ്പോൾ താഴെ വന്നിട്ട് കുറച്ച് ചെളിയൊക്കെ വാരി പുത്തിയിട്ടുണ്ട്. കുറേ എണ്ണ, കുറേ സംഭവങ്ങളുണ്ട്. അത് ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കണ കാരണം കാണാൻ പറ്റില്ല നീ, വലിയ സീനാ. ഞാനിതിനെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതാ. ഈ നൈറ്റ് വിഷൻ ഇപ്പോൾ ഭയങ്കര ട്യൂബ്ലൈറ്റ് ഉള്ള പോലെ ആയ കാരണം എല്ലാവർക്കും കാണാൻ പറ്റും. ആടാ 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 ആടാ, ഇവിടെയൊക്കെ ഉണ്ട് ഇടി. സ്റ്റെഗോൻ്റെ അടുത്തേക്കൊന്നും പോയി ചെല്ലരുത് കേട്ടോ, സ്റ്റെഗോ നല്ല പവറുണ്ട് വാലിന്. സ്റ്റെഗോന് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം എടുത്ത് കാണിച്ചു തരാം. സ്റ്റെഗോൻ നമ്മൾ പണ്ട് ഒരിക്കലും എടുത്തിട്ടുണ്ട്, പക്ഷേ കാര്യമായിട്ട് ഫൈറ്റ് ഒന്നും എടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം സ്റ്റെഗോൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സ്റ്റെഗോ, ടെനോ, പിന്നെ ഏതാണ് ബാക്കിയുള്ളത്? ഓ ഓ, ആ ഹെറാറ് എടുത്തിട്ടില്ല, ഹെറാറ് എടുക്കുക, ഹെറാറ പുള്ളിയാണ്. അതിൻ്റെ ഞാൻ കുറച്ച് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വേറെ സെർവറിൽ. വട 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 വട, ഏ സിവിൻ്റെ കളർ നോക്കി, ഡിബിളിനെ ഓർക്കല്ലേ, ഈ കളറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓ ഓ ഓ, നൈസായിട്ട് മാറുന്ന് കളിക്കണേ, മാറുന്ന് കളിക്കണേ. ഓ, സ്വന്തം ടീമിൻ്റെ ഒന്ന് കടി കിട്ടുന്നുണ്ട്, സ്വന്തം ടീമൊന്നല്ല, സേറ ഗ്യാങ്ങിൻ്റെ തന്നെ കടി കിട്ടിയെന്നാണ്. കണ്ടാ എനിക്ക് റെഡ് ബ്ലഡൊക്കെ വന്നിട്ടുണ്ട്, വലിയ സീനില്ല വിസ്. എന്തായാലും നമ്മളിത് ഇടി വടിയായാലും കുഴപ്പമില്ല കേട്ടോ വിസ്, നമ്മൾ ഈ സെർവറിൽ വേറെ ഡിനോ എടുത്ത് കളിക്കണം. അപ്പം എന്തായാലും ഇനി രണ്ടും കളിപ്പിച്ച് ഇറങ്ങി ഇടിച്ചുകൊണ്ടിരിക്കണേ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ക്രോസായിട്ട് ഓടാട്ടാ, നിൽക്കരുത് അവൻ്റെ അടുത്ത്, കടിച്ചിട്ട് നിൽക്കരുത്. അവൻ വേറെ ആൾക്കാർ ഇടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആരൊക്കെ ഇടിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ട അയ്യോ, ഞാൻ മറ്റവനെ കടിച്ചെന്നോടെ, ബ്രേക്കും ബെല്ലൊന്നും ഇല്ലാതെയാണ് കൈസ് കടിക്കണേ. എനിക്ക് അയ്യോ കിട്ടി കിട്ടി കിട്ടി, എനിക്ക് നല്ല ബ്ലീഡിങ് വന്നിട്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ, റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ചാവും. അത് കാരണം പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കും. അയ്യോ അയ്യോ കൂടാ, ഞാൻ റെസ്റ്റ് എടുക്കണില്ല, ഇനിയിപ്പോൾ എന്തായാലും ചാവും. ഗൈസ് എന്തായാലും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഓടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ തലയും കുത്തി വീണ് ചാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതാരാണ് എങ്ങടെ പോണത്, എല്ലാവരും കൂടി എങ്ങടെ ഓർഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ ട്രെയിനിങ് റേഡീസൊക്കെ പൊളിയാണ്, നിന്ന നിപ്പിൽ കുത്തി കറങ്ങും ഒരു കാലുമേക്ക. പൂടാ 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 പൂടാ, ഇത് നേരത്തെ നമ്മൾ കണ്ടതല്ലേ, കാലത്തെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടതല്ലേ ഇവനാ. അവന്മാരല്ലേ ഇത്, നമ്മുടെ കൂടെ വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നവൻ. എടാ ഞാൻ ഒറ്റക്ക് വന്നപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കണേ ദുഷ്ടൻ, യു ബ്ലഡി ദുഷ്ട്, തുമക്കോമേ മാർമാർ മാരൂങ്ക, അങ്ങോട്ട് വാടാ. ഓ
നമുക്ക് നമ്മുടെ ബൈറ്റ് ഫോഴ്സ് കൂടുതൽ നമുക്ക് അഡ്വൈസ് അവനേക്കാളും. പക്ഷെ സീൻ എന്ന് പറഞ്ഞാൽ അവനെ ഒടുക്കത്തെ സ്പീഡാ ഉണ്ടാ. ഇങ്ങനെ ഒരുമിച്ച് ഇന്ന് ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാവണത് അവനെ അയ്യോ നമ്മളെത്ത്. ആ സബാഷ് ബാക്കിലാണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു, ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടാവും. ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കാണാം. ബൈ ബൈ ഗൈസ്.